കുഞ്ഞോളെ നേരെ കുറെ ആയിരിക്കുന്നു, കുഞ്ഞോളെ നേരെ 8:30 കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഇപ്പം നോക്കിയാണ് ഇനിയാളെ ഞങ്ങൾ. ഈ സാധനം 8:30 ഒത്തിൽ കിടന്ന് കുത്തിരിക്കാൻ നല്ലത് ഇനി അടുപ്പത്ത് കയറിയിട്ടില്ലാന്ന്. കായില്ലാത്ത പട്ടി ഇറച്ചിക്ക് കയറില്ല. നമ്മൾ റഷമോളും ജിനുവിനെ ഒക്കെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ പോവാണ്. എണ്ണകടി ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ ചായക്കെ ഉണ്ടാക്കി വന്നപ്പോതിന് എണ്ണകടി ഗസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇതാക്കണം. ഓക്ക് ഇങ്ങനത്തെ ക്ലാസ് കൊടുത്തക്കണ്. ഞാൻ ഇങ്ങനത്തെ ക്ലാസ്സിലാണ്. എന്നാലും ഞാൻ രണ്ടാമോ പറഞ്ഞു കുടിച്ചു. ഓക്ക് രണ്ടാമോ ഒന്നും കൊടുക്കൂല. കുഞ്ഞോളെ നേരെ കുറെ ആയിരിക്കുന്നു, കുഞ്ഞോളെ നേരെ 8:30 കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഇപ്പം നോക്കിയാണ് ഇനിയാളെ ഞങ്ങൾ. ഈ സാധനം 8:30 ഒത്തിൽ കിടന്ന് കുത്തിരിക്കാൻ നല്ലത് ഇനി അടുപ്പത്ത് കയറിയിട്ടില്ലാന്ന്. എന്റെ പണി ലാഭിച്ച ഈ അടുപ്പണ പറഞ്ഞ ഇവിടെ ഒരു ആരിമാ വാട്ടിന് ഇടങ്ങേറും കൂടി ഓക്കില്ല പറഞ്ഞത്. ഇതാണ് നമ്മളെ കൂടല്ലൂരിൻ്റെ ഒരു മെച്ചത്. നമ്മളിതാ ഇവിടെ 35 rupees 40 rupees എടുത്താൽ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് അരി മാവ് കിട്ടും സുഖമായിട്ട്. ഇത്രയും മാവ് ഉണ്ടാവും സുഖമായിട്ട് നമുക്ക് ഒരു കുടുംബത്തിന് 2 തിന്നാനുള്ള ദോശ ചൂടാം, ഇഡലി ചൂടാം. അത് ഉളച്ചൊക്കെ നിന്ന് പത്ത് ദിവസം നിന്ന് പിന്നെ ഈ കിഴങ്ങ്, കിഴങ്ങ് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഒരു കിഴങ്ങ് എന്നും കഴിഞ്ഞു. വെറും എനിക്ക് കിഴങ്ങ് ഇഷ്ടമല്ലാത്ത മനുഷ്യനാ ഞാൻ. ഞാനും ചിലപ്പോൾ ഇവിടെ ചിക്കൻ കറിയിലോ അല്ലെങ്കിൽ എന്തിലോ കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്പൊ ആരാ കിഴങ്ങെത്തി എന്നുള്ള മനസ്സിലായി നിങ്ങക്ക്. ഞാൻ ആ കിഴങ്ങ് എടുത്താണ്ട് ഓളി കിട്ടുള്ളൂ. കറി ഗ്രീൻ പീസ് കറി ഒക്കെ ഇവിടെ ആദ്യം ഉണ്ടാക്കണേ, പക്ഷെ ദോശക്കുള്ള മാവ് ഇപ്പോഴും ആയി തന്നെയാ. അല്ല ചൂടോടെ തിന്നല്, ചൂടോടെ അനക്ക് ചൂടുണ്ടായിട്ട് തീരെ ചൂടില്ലല്ലോ. എനിക്ക് ദോശക്ക് ചൂടുണ്ടായിട്ട് തന്നെ എനിക്ക് തീരെ ചൂടില്ല. ഇജ്ജ് തണുത്തോണ്ട് ഇങ്ങനെ ഇടക്കാം. ഇവിടെ കൂടല്ലൂരിൽ തണുപ്പാണ് വിചാരിച്ചാണ്ട് ഇജ്ജ് ഇങ്ങനെ തണുത്ത് ഇടക്കില. ഞാനോ ഞാൻ അത്ര കാലം മണിയെടുത്ത് രാവിലെ അതൊരു സർക്കിട്ടല്ലേ, മദ്രസ കൊണ്ടാക്കല്, മദ്രസയിൽ കൊണ്ടല്, സ്കൂൾ കൊണ്ടാക്കല്, അതിന്റെ അടിയിൽ കൂടെ ചെലപ്പോ എന്തെങ്കിലും സാധനം വാങ്ങാൻ പാച്ചില്. കുട്ടിമാൻ വർക്കിന് പോവാണ് കേട്ടാ. ഇൻഷാല്ലാ കുട്ടിമാനെ നാളെ വരുള്ളൂ. ഗൈസ് അങ്ങനെ നീണ്ട 1.5 മാസത്തെ ഇടവേളകൾക്ക് ശേഷം നമ്മൾ ക്യാമറ കയ്യിലെടുക്കുകയാണ്. കുക്കറ് തിരക്കുണ്ട്. അപ്പൊ ഇനി കുട്ടിമാരെ കാണാൻ കിട്ടുമല്ലോ. നമ്മളെ വീഡിയോസ് വീഡിയോസ് കുറവാവും കുട്ടിയനെ. അപ്പൊ ഇപ്രാവശ്യം കൂടുതലും ഇവിടെ ലോക്കലിലാണ് വർക്കുകൾ, കൂടുതൽ പുറത്ത് വർക്കുകൾ ഇല്ല. അപ്പൊ എന്ത് സമാധാനം ഇല്ലേ? ദോശ കറി ഉണ്ടാവും. നേരം കിട്ടില്ല. എപ്പോഴും ആരെ തേച്ചാരില്ല, ഞാൻ തന്നെ. ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ തേക്കലുള്ളൂ. 14 കൊല്ലമായിട്ടുണ്ടല്ലോ. ഞാൻ വിരുന്ന് പോകാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ പോണതോ ആ കുട്ടീനെ, ഇതൊക്കെ എന്താ പൊടുത്താനാണ്? ഞാൻ എന്തേലൊക്കെ പൊടി മുണ്ടാന്നാ ആട് കുത്തോടെ മെറിയിച്ച് ചളിച്ചോട്ടില്ല. ഇപ്പുറത്ത് കൂടെ പോ. കായില്ലാത്ത പട്ടി ഇറച്ചിക്ക് കയറില്ല. അതാണത്. അങ്ങനെ എൻ്റെ ഫ്രണ്ട് വന്നു കേട്ടോ ഉച്ചയ്ക്ക് ആയപ്പോൾ. എന്നിട്ട് പിന്നെ ഓളെ മക്കള് നമ്മളെ വീടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിക്കല്ലേ. അപ്പം റഷമോളും ജീനും ഓളെ കുട്ടികളൊക്കെ ഒരു സ്കൂളിലാണ്. അപ്പം ശരി വീട് കാട്ടി കൊടുത്തിട്ട് ഓളോളെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ കുട്ടികളെ കൂട്ടാൻ പോകട്ടെ നമ്മൾ. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തിയപ്പോൾ ഒത്തിരി ഓല എന്താട്ടിരിക്കണ്. ഓല് ഓട്ടോ കയറിയാണ് വീട്ടിലേക്ക് വന്നിക്കണം കേട്ടോ. അപ്പം എന്നാൽ ശനിയാഴ്ച ആയതുകൊണ്ട് ഓല 3:30 ഒക്കെ ആയപ്പോൾ തന്നെ വിട്ടതാണ് പറ്റിയത്.
ആറ്റി നോറ്റി കൊണ്ടുവരാൻ പോയപ്പോത്തിന് ഓലിവിടെ എത്തിക്കണം. അപ്പൊ നമ്മളെ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പൊ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന അപ്പൊ ഓളം നമ്മളും ഓളം ആപ്പിളിനോടൊക്കെ പറഞ്ഞ് സെറ്റാക്കിങ്ങാണ്ട് ഓളം ഇവിടെ നിർത്തിയിരിക്കണം. അപ്പൊ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് നമ്മളെ കൊണ്ടുവന്നങ്ങാണ്ട് ഇപ്പൊ ചായ കുടിക്കാൻ നിക്കാണ്ട എണ്ണക്കടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി വന്നപ്പോ എണ്ണക്കടിയൊക്കെ കഴിഞ്ഞിരിക്കണം. ഇന്നത്തെ ദിവസം ഞാൻ ചിറിച്ച് ചിറിച്ച് ചാവും, അതാ ഉണ്ടായാലേ ഒറ്റപ്പെട്ടവരൊക്കെ ഒന്നാക്കി തന്നാൽ. അപ്പൊ നമ്മള് കുട്ടികൾക്ക് കട്ടൻ ചായയാണ് കൊടുത്തത്. അപ്പൊ ഞമ്മക്ക് പാൽച്ചായാണ് ഇഷ്ടം, അപ്പൊ ഓക്കും പാൽച്ചായ ഇഷ്ടം. അപ്പോൾ ഗസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇതാക്കണ ഓക്ക് ഇങ്ങനത്തെ ക്ലാസ് കൊടുത്തക്കണ്. ഞാൻ ഇങ്ങനത്തെ ക്ലാസ്സിലാണ്, എന്നാലും ഞാൻ രണ്ടാമോ പറഞ്ഞു കുടിച്ചും ഓക്ക് രണ്ടാമോന്നും കൊടുക്കൂല. അപ്പൊ കുട്ടിമാർ രാവിലെ വർക്കിന് പോണതൊക്കെ നിങ്ങളെ കണ്ടില്ലേ. അപ്പൊ ഞാൻ എന്താട്ടി ഓളവിടെ പിടിച്ച് നിർത്തിയിട്ടോന്ന് ഞാൻ തനിച്ചാണ് ഇവിടെ നിന്നോന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മള് തേങ്ങാ ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളി തൊളിച്ചിടുന്നുണ്ട്, ഓളവ് വർത്താനം കേൾക്കണമുണ്ട്, ഓളവ് വർത്താനം പറഞ്ഞങ്ങാണ്ട് ഇങ്ങനെ പൊളിച്ചാണ്. അപ്പോൾ ഓള തന്നെ മാപ്പിളക്ക് ഇതിൽ വരണമെന്ന് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ഓളെ കാണിക്കാത്തത്. അപ്പോൾ നല്ലോണം പാട്ടൊക്കെ പാടും. അപ്പോൾ ഒരു പാട്ടൊക്കെ പാടണതൊക്കെ ഞാൻ ഇതിലിടണം വിചാരിച്ചിനി, പക്ഷേ സമയം കിട്ടിയില്ല. അപ്പം നമ്മളെ ചോറൊക്കെ ഇവിടെ റെഡിയാണ്. ചോറുണ്ട്, ചിക്കൻ കറി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. പിന്നെ പപ്പടം പൊരിച്ചും കണ്ട് നമ്മൾ കവറിൽ കെട്ടി വെച്ചിരിക്കണ്. പിന്നെ അത് പലവാകിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ തികയില്ല തോന്നിയപ്പോൾ കുറച്ച് പലവാക എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കുട്ടികൾക്കൊന്നും പറ്റൂല വിചാരിച്ചു, പക്ഷേ കുട്ടികളൊക്കെ അതെ ഈ പലവാക കേട്ടോ. കുട്ടികൾക്ക് ചിക്കനെക്കാട്ടിലും ഓളെ മക്കളൊന്നും ചിക്കൻ കൂട്ടില്ല. ഓർക്കൊക്കെ നമ്മൾ ചോറ് കൊടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇതാക്കണം പലവാക കുറച്ചെടുത്തേ നമ്മൾ ചൂടാക്കിയത് അങ്ങനെയാണ്. അപ്പം നാളെ നല്ലൊരു വീഡിയോ വരാനുണ്ട് കേട്ടോ, സൂപ്പർ വീഡിയോ നാളെ വരാനുണ്ട്. നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ, അപ്പം ആരും മിസ് ചെയ്യരുത് കേട്ടോ. തേങ്ങാച്ചോറ്റിക്കലും മഞ്ഞപ്പൊടിയൊന്നും ഞാൻ ഇതുവരെ ഇടലില്ല, പക്ഷെ ഞാൻ ചിലവർ തേങ്ങാച്ചോറ് ഉണ്ടാക്കും മഞ്ഞപ്പൊടി ഇടണ കണ്ടക്കണ കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാനൊന്ന് ഇട്ട് കൊടുത്തതെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോക്ക് നിങ്ങൾ കട്ട വെയിറ്റിംഗ് ആകണം കേട്ടോ, കാരണം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ആളുകളെ നമ്മളതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇൻഷാല്ലാ ഓലെ ഓലക്കേറ്റിലൊരു വീഡിയോ നമ്മൾ അപ്പോൾ അടുത്തിടുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ബായ്, അസ്സലാമു അലൈക്കും.